നമ്മളിനി എച്ച് പിക്കുള്ള ഇൻക്ലിനേഷൻ കൂടാതെ വി പിക്ക് കൂടി ഇൻക്ലിനേഷൻ കൊടുക്കണം. ഈ എച്ച് പിക്കുള്ള ഇൻക്ലിനേഷൻ കൂടാതെ നമ്മൾ വി പിക്ക് കൂടി ഇൻക്ലിനേഷൻ ചെയ്തിട്ട് കൊടുക്കണം. അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒരു ടിൽറ്റിങ് ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എച്ച് പിക്ക് ഇൻക്ലിനേഷൻ കൊടുത്തപ്പോൾ ഈ ഫ്രണ്ട് വ്യൂർ ഉണ്ടായിരുന്ന ഈ ഷേപ്പിൽ യാതൊരു വ്യത്യാസവും കൂടാതെ ഇങ്ങനെ തിരിഞ്ഞു ഒരാൾപ്പ ചെരിവ് മാത്രമായിരുന്നു ഉണ്ടായത്. അതേപോലെ തന്നെയാണ് ഇവിടെ ടോപ്പ് വ്യൂ. ഈ കാണുന്ന ഈ ഷേപ്പിൽ യാതൊരു വ്യത്യാസവും കൂടാതെ ഇങ്ങനെ ഒരല്പം ഇങ്ങനെ തിരിഞ്ഞു മാത്രമേ പറ്റുള്ളൂ. അപ്പം ഈ തിരിവിൽ അപ്പം നമുക്ക് ജസ്റ്റ് എക്സാക്ട്ലി ഈ കാണുന്ന ഈ ഷേപ്പ് അതുപോലെ തന്നെ റിപ്രസെന്റ് ചെയ്യും. ഞാൻ ഓരോ പ്രാവശ്യം വരച്ച് നോക്കിയതാണ്. അപ്പം ആ ഫിഗർ നമുക്ക് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കാണാം. ഇതേ ഷേപ്പ് നമ്മളിവിടെ വീണ്ടും റിപ്രൊഡ്യൂസ് ചെയ്ത് കാണിക്കാൻ പോകും. അപ്പം ഈ ഷേപ്പിനെ വീണ്ടും റിപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കിൾ. അപ്പം ഈ പെന്റഗണൽ പ്രിസം മൊത്തത്തിൽ ഇൻക്രൈബ് ചെയ്ത വലിയൊരു റെക്ടാങ്കിളിനകത്ത് ഞാൻ പിന്നെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ റെക്ടാങ്കിളിനാണ് ഞാൻ ചിന്തിക്കുക. അപ്പം ഇവിടെ ഇൻക്ലിനേഷൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ബേസിനാണ്. അപ്പം ഈ ബേസിനെ ടെൻഷന് 45 ഡിഗ്രി ഇൻക്ലിനേഷനാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഈ ബേസിന് പാരലായിട്ടാണ് ഈ റെക്ടാങ്കിളിൻ്റെ ഈ വെർട്ടിക്കൽ സർഫസ് ഉണ്ട്. അപ്പം ഇതിന് ഇൻക്ലിനേഷൻ കൊടുത്താലും ഇതിന് ഇൻക്ലിനേഷൻ കൊടുത്താലും ഒരുപോലെ ഉണ്ട്. അപ്പം ഇതിന് ഞാനൊരു 45 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുത്ത് ഞാൻ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുന്നു. 45 ഡിഗ്രി ഇൻക്ലിനേഷൻ നമുക്ക് ഏത് വരണം? നമ്മുടെ ഈ ബേസ് എഡ്ജിന്റെ വരണം, അതായത് അല്ലെങ്കിൽ നമ്മുടെ ഈ പാരലൽ ലൈൻ വരണം. അപ്പൊ ഈ ലൈന് ഞാൻ ഇവിടെ കൃത്യമായിട്ട് 45 ഡിഗ്രി വരണം. അപ്പൊ ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് ഞാൻ ഇങ്ങോട്ട് വരണം. അപ്പൊ നമ്മുടെ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ നമ്മുടെ ആ മൊത്തമായിട്ട് നമ്മൾ ഇത് അതുപോലെ ടിൽറ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഈ ഓരോ പോയിന്റും ഈ ബോണ്ട് ഇതിനകത്തുള്ള ഓരോ പോയിന്റും അതുപോലെ അവർ കൊടുക്കണം. അതിനുവേണ്ടിയിട്ട് ഇതിനകത്തുള്ള ഓരോ ലൈനുകളും നമുക്ക് ഇതുപോലെ തന്നെ അവർ വരണം. അപ്പം ഈ ലൈനുണ്ട്, ഇവിടെ രണ്ട് ലൈനുണ്ട്, ഇവിടെ ഒരു ലൈനുണ്ട്. അപ്പം ആ ലൈനുകളെ ഞാൻ ഇവിടെ വരച്ചു ഇവിടുത്തെ രണ്ട് ലൈൻ വരച്ചു. അതുപോലെ ഹൊറിസോണ്ടൽ ലൈനുകളും നമുക്ക് അവിടെ കിട്ടും. അപ്പം അതിനുവേണ്ടി നമ്മൾ ആ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഇനി ഓരോന്നായിട്ട് ഇപ്പം ഈ പി വരുന്ന എവിടെയാണ്? ഇവിടുത്തെ ഏറ്റവും. അപ്പം ഇത് ഞാൻ P2 എന്നാണ് വിളിക്കുക കേട്ടോ. ഈ P1 മൂന്നാമത്തെ ഫിഗറായിരുന്നു P2. ഇനി ഇവിടെ Q2 വരുന്നത് ഈ പോയിന്റ് Q2. അതുപോലെ R2 വരുന്നത് ഈ പോയിന്റ് R2. അതുപോലെ S2 T2. ഇനി മറ്റേ അടുത്ത ബേസ് വരക്കണം. ഇത് A2 C2 D2. ഇപ്പോൾ നമുക്ക് ഇതെല്ലാം ഇനി ഈ എഡ്ജുകളെല്ലാം കൂടെ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യണം. എഡ്ജുകൾ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ രണ്ട് ഡാർക്ക് എഡ്ജ് അതുപോലെ ABCD എഡ്ജുകൾ A B C D E A, പിന്നെ ഔട്ടർ എഡ്ജുകൾ ഇവിടുത്തെ ഡാർക്ക് എഡ്ജ്. ഈ ടോട്ടൽ എഡ്ജുകളാണ് ബാക്കിയുള്ളത് കാണിക്കാനുള്ളത്. അപ്പൊ അത് ഓരോന്നാണ്. അപ്പൊ ഈ ഫിഗർ എക്സാക്ട്ലി സെയിം ആയിട്ട് ഞാൻ അവിടെ റീപ്രൊഡ്യൂസ് ചെയ്തു ചരിച്ചിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പൊ ഇവിടെ ഇനി വീണ്ടും ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അറിയാമായിരുന്നു നമ്മൾ ഫസ്റ്റ് ഇൻക്ലിനേഷൻ ചെയ്തപ്പം ഇവിടുന്ന് ഇങ്ങനെ ഇൻക്ലൈൻ ചെയ്തപ്പോൾ ഓരോ പോയിന്റും ജസ്റ്റ് സൈഡിലോട്ട് മാത്രമാണ് മാറിയിരിക്കുന്നത്, മുമ്പോട്ടോ പുറകോട്ടോ മാറിയിട്ടില്ല എന്നുള്ളത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ ഉൾക്കൊള്ളാൻ ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന സാധനത്തിന് ഞാൻ വീപ്പിക്ക് ഇങ്ങനെ ഇൻക്ലിനേഷൻ കൊടുക്കുമ്പോൾ ഈ പൊക്കത്തിന് യാതൊരു മാറ്റം വരില്ല. HP ഇങ്ങനെയുള്ള ഇതിനകത്ത് യാതൊരു മാറ്റം വരാതെ അത് കൃത്യം ലെവലിൽ തന്നെ വെച്ചുകൊണ്ട് ജസ്റ്റ് ഇതിന് മുമ്പോട്ട് ടിൽറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓരോ പോയിന്റിൻ്റെയും ഹൈറ്റ് ഇവിടെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇവിടെ ഇല്ല. അപ്പൊ ഈ ഹൈറ്റ് നമ്മൾ അതുപോലെ ഇങ്ങോട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഈ പുതിയ ഫിഗറിന്റെ കറസ്പോണ്ടിങ് ഹൈറ്റുകൾ ഉപയോഗിക്കും. അപ്പൊ ഈ എയുടെ ലെവലിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻ എന്താണ്, അതുപോലെ ബിയുടെ ലെവലിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, അതുപോലെ സിയുടെ ലെവലിൽ നിന്ന് ഇവിടെ ഉണ്ട്, പിയുടെ ലെവലിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻ, ക്യൂവിന്റെ ലെവലിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ലൈൻ, പിന്നെ ആറിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഇത്രയും ലൈനുകൾ നമുക്ക് ഇവിടുത്തെ ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഓരോ പോയിന്റ് ഞാൻ നേരത്തെ ഇവിടെ വെച്ച് ഞാൻ പറഞ്ഞു, ഇവിടുത്തെ 7 ഡാഷ് എന്നുള്ള വെർട്ടിക്കൽ ലൈൻ തന്നെയായിരിക്കും നമുക്കിവിടെ A1 വരുന്നത്. അതുപോലെ B1 എന്നുള്ള വെർട്ടിക്കൽ ലൈൻ തന്നെയാണ് നമുക്കിവിടെ B1 വരുന്നത്. ഓരോ പോയിന്റിലെയും അതിന്റെ ഫ്രണ്ട് വ്യൂ അതിന്റെ ടോപ്പ് വ്യൂ ഒരേ വെർട്ടിക്കൽ ലൈൻ തന്നെയാണ് വരിക എന്നുള്ളതാണ് നമ്മൾ അടുത്തത്. ഇപ്പം ഇവിടുത്തെ ഈ P2 എന്നുള്ള വെർട്ടിക്കൽ ലൈൻ തന്നെയാണ് ഇവിടെ P2 വരുന്നത്.
അതുപോലെ ടി ടുവിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈൻ തന്നെയാണ് ടി ടു ഡാഷ് വരുന്നത്. അപ്പൊ ഓരോ പോയിന്റിൽ നമുക്ക് വെർട്ടിക്കൽ ലൈൻ ഉണ്ട്. അപ്പൊ ഈ പി ടുവിന്റെ ഹൈറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടും, ഇതാണ് പി വണ്ണിന്റെ ഹൈറ്റ് വരുന്നത്. അതുപോലെ പി ടുവിന്റെ വെർട്ടിക്കൽ ലൈൻ നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പൊ ഇത് രണ്ടും കൂടി യൂസ് ചെയ്താണ് നമുക്ക് വരുന്നത്. അപ്പൊ ഓരോ പോയിന്റിൽ നമുക്ക് വെർട്ടിക്കൽ ലൈൻ തന്നെ വരും. അപ്പൊ ക്യൂവിൽ നിന്നുള്ള വെർട്ടിക്കൽ ലൈൻ ഇത് പി ടു എന്നുള്ള വെർട്ടിക്കൽ ലൈൻ, അതുപോലെ ടി ടു എന്നുള്ളത്, പിന്നെ ആഫ് ടു എന്നുള്ളത്, അത്രയും ലൈനുകൾ വെർട്ടിക്കലായിരിക്കും. ഇനി ഓരോ പോയിന്റും, ഓരോ പോയിന്റും കറസ്പോണ്ടിങ് ഇവിടുന്നും ഇവിടുന്നും മാർക്ക് വരും. ഇവിടുന്ന് എ വൺ ഡാഷ് ഇങ്ങനെ വരാണ്, ഇവിടുത്തെ എ ടു ഇങ്ങനെ വരാണ്. ഇത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റാണ് നമുക്ക് എ ടു ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ബി ടു ഇവിടുന്നേക്ക് വരുന്ന ലൈനും ബി ടുവിന്റെ ലൈനും ഇവിടുത്തെ ബി ടുവിന്റെ ലൈനും ഇതാണ് നമ്മുടെ ബി ടു. സി ടു വരുന്ന ലൈൻ ഇത്, സി വൺ വരുന്നത് ഇത്. അപ്പൊ ഇതാണ് നമ്മുടെ സി ടു. ഡി ടു വരുന്നത് ഇവിടുന്ന് ഇവിടെ ഡാഷ് ഉണ്ടല്ലോ, ഫ്രണ്ട് വ്യൂ നമുക്ക് ഡാഷ് ഇടാൻ പറയുന്നു, ഫ്രണ്ട് വ്യൂ ഡാഷ് ഉണ്ട്. അപ്പൊ അതുപോലെ ഡി ടു നിന്ന് വരുന്നതും അവിടുത്തെ ഡി വണ്ണിൽ നിന്ന് വരുന്നത് ഡി ടു ഡാഷ്, അതുപോലെ ഡി ടു ഡാഷ്. അപ്പൊ നമ്മുടെ എല്ലാ പോയിന്റും ഫ്രണ്ട് നമ്മുടെ ടോപ്പ് എഡ്ജിലെ എല്ലാ പോയിന്റുകളും അവിടെ കിട്ടിക്കഴിഞ്ഞു. ഇനി ബോട്ടം എഡ്ജുകൾ പി വൺ ഡാഷ് ഇങ്ങനെ വരുന്നു, ഇവിടുത്തെ പി ടു ഇതാണ് പി ടു, അപ്പൊ പി ടു ഡാഷ്. ക്യൂ ടുവിന്റെ ലൈൻ ഇതാണ്, ഇത് ക്യൂ ടു ഡാഷ്. പിന്നെ ആർ ടുവിന്റെ ലൈനും ഇതാണ് ആർ ടു ഡാഷ്. എസ് ടുവിന്റെ ലൈനിന് ഇത് എസ് ടു ഡാഷ്. പിന്നെ പി ടുവിന്റെ ലൈനിന് ഇത് പി ടു ഡാഷ്. ഇത്രയും പോയിന്റുകളായി കഴിഞ്ഞാലും നമുക്ക് ഇനി പതുക്കെ ജോയിൻ ചെയ്യാൻ പറയാം. അപ്പം ഇനി എങ്ങനെയാണ് അടുത്ത വിസിബിളും ഇൻവിസിബിളും ജോയിൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത്, നേരത്തെ നമ്മൾ ഇവിടെ ചെയ്തപ്പോൾ ടോപ്പ് വൈസ് വിസിബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇവിടെ മുഴുവൻ വിസിബിളാക്കി വരച്ചത്. അതുപോലെ ഇവനെ മുമ്പോട്ട് ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ ഇവിടുത്തെ ഫ്രണ്ടിലുള്ളതായിരിക്കുന്ന ബേസ് ഇവിടെ ടോപ്പ് വൈസ് ഉണ്ട്. അപ്പോൾ ഈ ടോപ്പ് വൈസ് തന്നെയാണ് ഇവിടെ വിസിബിൾ. എ ബി സി ഡി എന്ന് പറയുന്ന വിസിബിളാണ് ഇത്, ബേസ് തന്നെയാണ് നമുക്ക് ഇവിടെ വിസിബിൾ ആക്കുന്നത്. അപ്പോൾ വിസിബിൾ ബേസിലുള്ള എല്ലാ എഡ്ജസും നമുക്ക് വിസിബിളായിട്ട് വരക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എ ബി ബി സി സി ഡി ഡി എ, അപ്പോൾ ആ ടോപ്പ് ബേസ് ഞാനിവിടെ കത്തി. ഇനി ഏറ്റവും ഔട്ടർ എഡ്ജ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഈ സൈഡിലോട്ടുള്ളത് ബി ആണ്, അതുപോലെ ഈ സൈഡിലോട്ടുള്ളത് ബി ആണ്. അപ്പം ഇത് രണ്ടും കൂടെയാണ് ഇത് ഔട്ടർ എഡ്ജ്, ഔട്ടർ ലാറ്ററൽ എഡ്ജ് ആയിട്ട് നമുക്കിവിടെ കിട്ടാൻ പറ്റും. ഇതിങ്ങനെ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഏറ്റവും മേലത്തെ എഡ്ജും ഏറ്റവും ഈ ഔട്ടർ എഡ്ജും നമ്മൾ പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിഗർ നോക്കിയെന്ന് തന്നെ അറിയാം ഏറ്റവും ഔട്ടറായിട്ടുള്ളത് ഇവിടെ ബി. അപ്പോൾ ബി എന്ന് പറഞ്ഞ ലാറ്ററൽ എഡ്ജ് ഏതാണ്? ബി ഡാഷ് ക്യൂ ഡാഷ്. അപ്പോൾ ബി ഡാഷ് ക്യൂ ഡാഷ് എന്ന് പറയുന്ന ഈ ലാറ്ററൽ എഡ്ജാണ് ഏറ്റവും ഔട്ടർ എഡ്ജ് ആയിട്ട് വരിക. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ വരുന്നത് ഡി ഡാഷ് എസ് ഡാഷ്, എസ് ഡാഷ് ഡി ഡാഷ് എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ഔട്ടർ എഡ്ജ് ആയിട്ട് നമുക്ക് ആ സൈഡിൽ കിട്ടുക. പിന്നെ ഈ താഴത്തെ ഔട്ടർ എഡ്ജ് വരുന്ന ക്യൂ ആർ ഏറ്റവും അടിയുള്ളത് ക്യൂ ആർ ആണ്. അപ്പം ഏറ്റവും ഔട്ടർ എഡ്ജ് വരുന്ന നമ്മൾ വരച്ച് കഴിഞ്ഞു. പിന്നെ ഏറ്റവും ഫ്രണ്ടിലുള്ളത്, ഏറ്റവും ഫ്രണ്ടിലുള്ളത് പറഞ്ഞാൽ ഈ വശത്തുള്ളത് ഈ ക്യൂ ടു, പിന്നെ അതുപോലെ ആർ ടു സി ടു, ഈ രണ്ടെണ്ണമാണ് ഏറ്റവും വീടുകളുള്ളത്. അപ്പോൾ ഈ ആർ ടു സി ടു എന്ന് പറയുന്ന സാധനം എവിടെയാണ് വരുന്നത്? ഇതാണ് ആർ ടു സി ടു. അത് ഏറ്റവും ഫ്രണ്ടിലായതുകൊണ്ട് അത് വിസിബിളാണ്. പറഞ്ഞോളി അതെ മാറ്റാ മൊത്തങ്ങളോ. ഓക്കെ, അപ്പം അത് സി ടു നിന്ന് ആർ ടുള്ള എഡ്ജ് ഞാൻ പറിച്ചു. ഇനി ബാക്കിയുള്ള എഡ്ജുകൾ എവിടെയാണ് നോക്കുന്നത്? ഈ ടു എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം മുന്നിലായിട്ടാണ്, അത് ഏറ്റവും പുറകിലാണ്. ഇവിടെ ഏറ്റവും പുറകിലായിട്ടാണ് പി ടുവും വരുന്നത്, ജി ടുവും വരുന്നത്, അത് രണ്ടും ഉള്ളിലുമാണ്. അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഒബ്ജക്റ്റ് എപ്പോഴും ബാക്കിൽ മാത്രമായാൽ പോരാ,
അത് പുറകിലും ഉള്ളിലും കൂടി ആണെങ്കിൽ മാത്രമേ എനിക്ക് വിസിബിൾ ഉള്ളൂ, ബാക്കിലാണ് പക്ഷെ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിബിൾ ഉള്ളൂ. അപ്പം ഇവിടുത്തെ രണ്ട് പോയിന്റ് പി ടു ഉള്ളിലാണ്, ടി ടു ഉള്ളിലാണ്, അതുകൂടാതെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പുറകിലാണ്, അപ്പം അത് ഇൻവിസിബിൾ ആണ്. അപ്പം അതിലേക്കുള്ള എല്ലാ എഡ്ജും ഇൻവിസിബിൾ ആയിരിക്കും. അപ്പം അത് നമുക്ക് ബാക്കാറുണ്ട്. ശരിക്കും ടി ടു ഇച്ചിരി ആർത്തം വരുന്നുണ്ട്, എന്റെ വരയുടെ കുഴപ്പമുണ്ടാവും. അപ്പം പി ടു ടി ടു ഇച്ചിരി ആർത്തം തന്നെ വരും. അല്പം ഉള്ളിലോട്ട് വരുന്ന പോയിന്റ് ആയിരിക്കും, അത് നമ്മൾ ആ ജോയിൻ ചെയ്തപ്പോൾ പോയിന്റുകളെ മാർക്ക് ചെയ്തതിന്റെ കുഴപ്പങ്ങളിൽ ചില അകത്തായി പോയിന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കുക. അപ്പം ഏറ്റവും ആദ്യം വിസിബിൾ ഡേസ് വരയ്ക്കണം, രണ്ടാമത് ഔട്ടർ എഡ്ജ് വരയ്ക്കണം, പിന്നെ ഏറ്റവും ഫ്രണ്ടിലുള്ളത് വരയ്ക്കണം, അത് കഴിഞ്ഞിട്ട് ഏറ്റവും ബാക്കിലുള്ളത് ഉള്ളിലാണെന്ന് നോക്കണം. ആണെങ്കിൽ ഇൻവിസിബിൾ കോർണർ കണ്ടുപിടിച്ചിട്ട് ആ കോർണറിലേക്കുള്ള എല്ലാ എഡ്ജും നമ്മൾ ഇൻവിസിബിൾ ആക്കണം. അങ്ങനെയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഫിഗർ പൂർണ്ണമായിട്ടും